ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ പറ്റിയ ഈസി ആയിട്ടുള്ള കുറച്ച് ടിഫിൻ ബോക്സ് റെസിപ്പീസ് ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പൊ ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ഉള്ളതാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇന്ന് സോസേജ് കൊണ്ട് ഒരു സാൻഡ്വിച്ച് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സോസേജ് ഒന്ന് ബോയിൽ ആക്കി എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ. ഇത് ഹാഫ് കുക്കായിട്ടാണ് വരുന്നത്, അപ്പോൾ ചെറുതായിട്ടൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ മക്കൾക്ക് ഇങ്ങനെ ബോയിലാക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ബണ്ണാണ് എടുത്തിട്ടുള്ളത്, അതിലേക്ക് കുറച്ച് മയോണൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ബോയിലാക്കി വെച്ചിട്ടുള്ള സോസേജ് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് സലാഡിലേക്ക് ഇടുന്ന ലീഫ് ഉണ്ടല്ലോ, ലെറ്റ്യൂസ്, അത് വെച്ച് കൊടുക്കാം. പിന്നെ കുട്ടികളെ ക്യാരറ്റും കുക്കുംബറും ഒക്കെ സാൻഡ്വിച്ചിൽ ഇട്ടാൽ കഴിക്കുന്നവരാണെങ്കിൽ നമുക്ക് അതും കൂടെ ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിന് മുകളിൽ മറ്റേ ബണ്ണും കൂടെ വെക്കുക. എന്നിട്ട് ഇതാ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് സെൻറ്ററിൽ നമുക്കിതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിന് മുകളിൽ ഒരു ക്യാരറ്റ് ഇതുപോലെ ഒന്ന് വെക്കുന്നുണ്ട്, അതുപോലെ ചെറിയ കഷ്ണം കുക്കുംബറും വെക്കുന്നുണ്ട്. കാണാനൊരു ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്, കുട്ടിയൊക്കെ ഇഷ്ടാവുമല്ലോ അങ്ങനെയൊക്കെ വെച്ചാൽ. ഇനി ഇത് ടിഫിൻ ബോക്സിലേക്ക് മാറ്റാം. അപ്പം അതിൻ്റെ കൂടെ കുറച്ച് ക്യാരറ്റും പിന്നെ കുട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്ന കേക്കോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം കൂടെ ഞാൻ വെച്ച് കൊടുക്കും കേട്ടോ. ഇന്ന് ബാർണി കേക്കാണ് വെക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ മക്കളുടെ ടിഫിൻ ബോക്സ്. ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ദാ കോണ് ബോയിലാക്കിയിട്ട് അതാണ് കേട്ടോ കൊടുക്കുന്നത്. ഇത് ഫ്രോസൺ ആയിട്ട് വരുന്ന കോണാണ്. അപ്പോൾ വെള്ളം നന്നായിട്ട് തളിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു കോൺ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് ഇത് വെള്ളത്തിൽ നിന്നൊന്ന് ഊറ്റിയെടുത്താൽ മതി കേട്ടോ. രാവിലെ ഒരു തിരക്കല്ല, അപ്പോൾ ഈസി ആയിട്ടുള്ള ടിഫിൻ ബോക്സ് റെസിപ്പീസ് ആണ് കേട്ടോ ഞാൻ അധികം അവർക്ക് ഉണ്ടാക്കി കൊടുക്കൽ. അപ്പോൾ അതാ കോണ് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടറും അതുപോലെ ഇതിൽ നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിനി, അപ്പോൾ നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് ഏതായാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ ചൂടോടുകൂടി തന്നെ ഇത് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ആ ബട്ടറൊക്കെ വേഗത്തിൽ തന്നെ മെൽറ്റായി കിട്ടും. ഇനി ഇത് ടിഫിൻ ബോക്സിലേക്ക് മാറ്റാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും മക്കൾ കഴിക്കും കേട്ടോ, അവർക്ക് ഇങ്ങനെ കോണൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിലേക്ക് ആപ്പിളാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ ഒരു ഐറ്റം എന്തായാലും വെച്ച് കൊടുക്കും കേട്ടോ. പിന്നെ ഓറിയോ ബിസ്ക്കറ്റും വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ മക്കളുടെ ടിഫിന്. പിന്നെ ഇവിടുത്തെ സ്കൂളൊക്കെ ഉച്ചയ്ക്ക് 1:30 വിടുമല്ലോ, അതുകൊണ്ട് റൈസ് ഐറ്റംസ് അങ്ങനെ വേണ്ടെന്ന് കേട്ടോ മക്കൾ പറയൽ. പിന്നെ ഇവിടെ വന്നാൽ ഭക്ഷണം കഴിക്കാനുള്ളതും അല്ലേ. പിന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് സ്പൂണ് വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പം ഞാനിതുപോലെ റാപ്പ് ചെയ്തിട്ടാണ് സ്പൂണ് വെക്കുന്നത്. ഇന്ന് ചൊവ്വാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ മക്കൾക്ക് ഉണ്ടാക്കുന്നത് പാൻകേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കുക. പിന്നെ 1/4 കപ്പ് പഞ്ചസാരയും 1 teaspoon വനില എസൻസും 1 pinch ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വരണം. പഞ്ചസാര പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും കേട്ടോ. അപ്പോൾ അതാ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി, എഗ്ഗ് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 glass പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നും കൂടെ മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് 2 tablespoon ഓയിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സാക്കി എടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 1.5 glass മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ച് കുറച്ച് ചേർത്തിട്ട് വേണം നമ്മൾ മിക്സാക്കി എടുക്കാൻ. അപ്പൊ തീരെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ബാറ്റർ വേണ്ടത്. നല്ല ലൂസും അല്ല, എന്നാൽ നല്ല ടൈറ്റും അല്ല, അങ്ങനത്തെ ഒരു രീതിയിലാണ് വേണ്ടത്. ഇനി പാൻകേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഇതാ 1 cup ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വലിയ പാൻകേക്കാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവ് കൂട്ടിയാൽ മതി കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക. പിന്നെ ചെറുതാണെങ്കിൽ ഇത് ചെറുതാക്കി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ബബിൾസ് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ബട്ടറൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ബാക്കിയുള്ളതും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ നൂട്ടെല്ല സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാൻകേക്കും കൂടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു 3 ഞാൻ 2 ടിഫിൻ ബോക്സിലേക്ക് വെക്കുന്നത്. ഇനി നൂട്ടെല്ല ഇഷ്ടമല്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ പാൻകേക്ക് അതുപോലെയും വെക്കാം കേട്ടോ, അങ്ങനെ തിന്നാനും ടേസ്റ്റാണ്. പിന്നെ ഞാൻ ഫ്രൂട്ടായിട്ട് ഇന്ന് വെക്കുന്നത് പിയേഴ്സ് ആണ്. അതുപോലെ 1 cake കൂടെ വെക്കുന്നുണ്ട്. ഇങ്ങനെ കേക്ക്, ഓറിയോ ബിസ്ക്കറ്റ് ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതുകൊണ്ട് ഇതുപോലത്തെ എന്തെങ്കിലും ഒന്ന് ഞാൻ ടിഫിൻ ബോക്സിൽ വെക്കാറുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ടിഫിന്.
ഇന്ന് ബുധനാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിഫിനിലേക്ക് ഞാൻ സോസേജ് ബോയിലാക്കി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം ടൂത്ത് പിക്ക് ആയാലും മതി. ഇനി ഇതിൽ ഓരോ സോസേജിൻ്റെ പീസും ഇതുപോലെ ഒന്ന് കുത്തി വെക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അല്ലാതെ കട്ട് ചെയ്തിട്ട് അങ്ങനെയും കൊടുക്കാം കേട്ടോ. മക്കൾക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നല്ല രസമല്ലേ, അവർക്ക് കഴിക്കാൻ വേണ്ടി തോന്നും. അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ കൊടുക്കുന്നത്. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഇതാ ഇത് ഇനി ടിഫിനിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ 4 സ്റ്റിക്കാണ് ഞാൻ ഒരു ടിഫിനിൽ വെച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് കുക്കുംബർ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് വെച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പാണ്ട ബിസ്ക്കറ്റ് ഉണ്ടല്ലോ ചെറുത്, അതാണ് വെച്ചു കൊടുക്കുന്നത്. അതൊരു 5 പീസ് വെക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ ചെറിയ പാക്കറ്റ് സോസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ വെച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ വെക്കുന്നില്ല കേട്ടോ, മക്കൾക്ക് സോസ് വേണ്ടാന്ന് പറഞ്ഞപ്പം വെക്കുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ടിഫിന്. ഇന്ന് വ്യാഴാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ബ്രെഡ് റോളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും ബ്രെഡ് എടുത്തിട്ട് നമ്മൾ ചപ്പാത്തി പരത്തുന്ന കോലുണ്ടല്ലോ അത് വെച്ചിട്ട് ഈ ബ്രെഡ് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. സൈഡ് ഭാഗം കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പം കട്ട് ചെയ്യണില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ ന്യൂട്ടെല്ലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ടിത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഈ രണ്ട് സൈഡ് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് ഒരു എഗ്ഗും കുറച്ച് പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക. പഞ്ചസാര കുറച്ച് മതി കേട്ടോ, ചോക്ലേറ്റ് ക്രീമൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ മധുരം കൂടിപ്പോകും. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ഈ ബ്രെഡിൻ്റെ റോള് ഈ എഗ്ഗിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ബട്ടറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ 4 കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരാൾക്ക് 2 ഞാൻ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും ഒരു ക്രോസിൻ്റും ആണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ ടിഫിന്. അപ്പോൾ ഈ ഒരു 5 5 ടിഫിൻ ബോക്സ് റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.